ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്ര വസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട് ഇതാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ 19:5. പരിഹാസക്കുപ്പായ അണിഞ്ഞും ചോർന്ന വാർന്നൊലിച്ചും നിൽക്കുന്ന യേശു പരിതാപവും അനുകമ്പയും സഹതാവും അർഹിക്കുന്ന ദൃശ്യമായിരിക്കും യഹൂദജനത്തിന് സമ്മാനിക്കുക എന്ന് കരുതിയാണ് പീലാത്തോസ് കർത്താവിനെ അവരുടെ മുമ്പിലേക്ക് ആനയിച്ചത്. അവജ്ഞയോടും അനുകമ്പയോടും അയാൾ പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ. ഇവിടെ പീലാത്തോസ് അർത്ഥമറിയാതെ അടുത്ത ഒരു വലിയ സത്യം കൂടെ പ്രസ്താവിച്ചു, യഥാർത്ഥ മനുഷ്യൻ ഇതാ. അതായത് പൂർണ്ണ മനുഷ്യൻ, മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ മാതൃകയും മാനദണ്ഡവുമായവൻ ഇതാ. സ്വർഗത്തിൽ നിന്ന് വന്ന മനുഷ്യപുത്രൻ ഇതാ. മനുഷ്യവർഗം മുഴുവൻ്റെയും പ്രതീക്ഷയും പ്രത്യാശയും പ്രവചനങ്ങളുടെ പൂർത്തീകരണവും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ്റെയും വീണ്ടെടുപ്പുകാരനും സാക്ഷാത്കാരവുമായ മനുഷ്യൻ ഇതാ എന്നെല്ലാം അതിന് അർത്ഥം നൽകാം. കർത്താവ് നിർദോഷിയെന്ന് പീലാത്തോസ് ആവർത്തിച്ചു. കല്ലായ മനസ്സുമായി നിൽക്കുന്നവർ, സാത്താനെ ധരിച്ചവർ, ഫൂഷ്കിൻ്റെ സന്തതികൾക്ക് കുറ്റമില്ലാത്തവൻ്റെ രക്തത്തിനായി ദാഹമോടെ ആർപ്പു വിളിച്ചു. നമ്മുടെ ഇടയിൽ ആരെങ്കിലും നിർദോഷ രക്തത്തിനായി എന്ത് കാരണം പറഞ്ഞായാലും ആർപ്പു വിളിച്ചാൽ നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചവരുടെ ചാർജയിൽപ്പെട്ടവരാണ് അവർ. അത് നാം മറന്നുകൂടാത്തതാണ്. ഈ സന്ദർഭത്തിൽ യേശുവിനോടുള്ള അവരുടെ വെറുപ്പിൻ്റെ യഥാർത്ഥ കാരണം അവർ വെളിപ്പെടുത്തുന്നുണ്ട്. മതപരമായ സത്യരഹിതമായ കുറ്റങ്ങളാണ് അവർ ആരോപിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിൻ്റെ രക്ഷയെ വീണ്ടെടുപ്പിനെ അവർ തന്നെ അലക്ഷ്യമാക്കി കളഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ പുണ്യാഹ രക്തം നമുക്കായി ചൊരിഞ്ഞത് നാം മറക്കരുത്. നാം മാമോദിസായിൽ നമ്മുടെ കർത്താവിനെ ധരിച്ചവരാണ്. അത് വീണ്ടും സാത്താന് പണയപ്പെടുത്തി കൊടുക്കരുത്, അടി പറയുവാൻ ഇടയാകരുത്. ദൈവം അതിന് നമ്മെ അനുഗ്രഹിച്ചു കാക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവാം ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനെ, ഞങ്ങളുടെ എല്ലാമെല്ലാമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ മെനച്ചിലിനോട് അവിടുന്ന് കരുണ തോന്നണമേ. പിതൃവുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരും മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.